ഹലോ ഗൈസ്, അപ്പോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു മാജിക് ആണ്. നമ്മൾ സ്കൂളിലും അതുപോലെ റോഡ് സൈഡിലൊക്കെ നമ്മൾ ഒരുപാട് മാജിക് എല്ലാം കണ്ടിട്ടുണ്ടാവും. നമ്മളെ ബലൂണ് വെച്ചിട്ട് ബലൂണ് മജീഷ്യൻ ബലൂണ് വീർപ്പിച്ചിട്ട് അത് പൊട്ടാതെ നമ്മളെ സൂചി വെച്ച് കുത്തിയിട്ട് പൊട്ടാതെ എടുക്കുന്ന ഒരു ചെറിയൊരു മാജിക്. അതിൻ്റെ ബാക്കിലുള്ള ട്രിക്ക് എന്താണെന്നാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പിന്നെ ഇത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ മുതിർന്നവരെന്താക്കുക, കുട്ടികൾക്ക് ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കുക, പിന്നെ പരമാവധി ഷെയർ ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ആദ്യം നമ്മൾ പിന്നെ ബലൂണ് വീർപ്പിച്ചിട്ട് ഒരു സൂചി എടുത്ത് കുത്തിയാൽ ആദ്യം എന്ത് സംഭവിക്കും അതാണ് നമുക്ക് നോക്കാം. അപ്പം ഗൈസ്, ഒരു ബലൂണാണ്, നമുക്കിതൊന്ന് വീർപ്പിച്ചിട്ട് സൂചി എടുത്ത് കുത്തി നോക്കാം. കേട്ടാ, അപ്പൊ ഇത് ഞാൻ ബലൂൺ വെച്ചിട്ട് തന്നെ നന്നായി കെട്ടി ടൈറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ എയർ ഒന്നും പുറത്തു വരുന്നില്ല. അപ്പൊ ഗൈസ്, സൂചി കേട്ടാ, ചെറിയൊരു സൂചി, ഇതൊന്ന് കുത്തിയിട്ട്. അപ്പൊ ഇത് കറക്റ്റ് പൊട്ടി. ഇനി നമ്മള് പൊട്ടാതെ എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് നമ്മളെ ട്രിക്ക്, അത് നോക്കി നോക്കാം. അപ്പൊ ഗൈസ്, അടുത്ത ബലൂൺ കൊണ്ട് ഞാൻ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് വീർപ്പിച്ച് കുത്തി കുത്തി പൊട്ടിച്ചോക്ക എന്താകുന്നു കേട്ടാ. നമുക്കിത് നേരത്തെ കെട്ടി പോലെ തന്നെ ഒന്ന് കെട്ടി ടൈറ്റ് ആയി കൊടുക്കാം. കെട്ടി ടൈറ്റാക്കി. അപ്പൊ ഗൈസ്, നമ്മളിത് അത് വീർപ്പിച്ച് കെട്ടിയെടുത്തിട്ടുണ്ട്. സൂചി നേരത്തെ പോലെ തന്നെയാണ്. ഇത് നമുക്കൊന്ന് കുത്തി നോക്കാം കേട്ടാ എന്താവുന്ന്. അപ്പൊ ഗൈസ്, പൊട്ടിച്ചോക്ക. ഇതാ സൂചി ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ. അപ്പൊ ഗൈസ്, നമ്മളിത് ആ ബലൂണ് വീർപ്പിച്ചെടുത്ത് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ ആ സൂചി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കുത്തി പൊട്ടിച്ച് നോക്കാം പൊട്ടോ ഇല്ലേ എന്ന് കേട്ടാ. അപ്പൊ ഗൈസ്, പൊട്ടിയിട്ടില്ല. അപ്പം ഗൈസ്, ബലൂണ് പൊട്ടാതിരുന്നത് എന്താ നിങ്ങൾക്കറിയോ? അപ്പൊ ഞാനിപ്പോ ഈ പറയുന്ന ഈ സമയത്ത് നിങ്ങൾ എന്താക്കുക, എന്തായാലും കാരണം എന്നുള്ളത് അടിയിൽ കമന്റ് ചെയ്യുക. വീഡിയോ അവസാനം വരെ കണ്ടിട്ട് കമന്റ് ചെയ്തിട്ട് കാര്യമില്ല, അതിന് മുന്നേ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന്റെ ട്രിക്കാണ് ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഒരു ബലൂൺ എടുക്കുക, വീർപ്പിക്കുക. ബലൂൺ വീർപ്പിക്കുക, സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കെട്ടിക്കൊടുക്കുക. അപ്പോൾ ബലൂൺ വീർപ്പിച്ചിട്ടുണ്ട്, കെട്ടിയിട്ടുണ്ട്. ഏറ്റവും നല്ലത് നമ്മൾ ഊതുന്ന സമയത്ത് നമ്മൾ മസിൽ പിടിച്ച് ഊതി റിസ്ക് എടുത്ത് വീർപ്പിക്കുന്ന പരമാവധി അങ്ങനത്തെ ബലൂൺ ഒഴിവാക്കുക. സിമ്പിളായിട്ട് ഊതാൻ പറ്റുന്ന ഏറ്റവും നല്ല കേട്ടോ അങ്ങനത്തെ ബലൂൺ എടുക്കുക. ഇനി ഇതിമ ചെറിയൊരു ട്രിക്ക് ഉണ്ട്. അപ്പം ഗൈസ്, ഇൻസുലേഷൻ ടേപ്പ് എടുക്കുക, ഒന്ന് പൊളിക്കുക. നമ്മളെ ഈ ബലൂണിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ഒട്ടിക്കുക. അപ്പം ഗൈസ്, നമ്മളിതാ ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇനി ഇതിനെ നേരെ ക്രോസിനൊന്ന് ഒട്ടിക്കണം. നമ്മളൊരു പ്ലസ് ചിഹ്നത്തിൽ കേട്ടാ ഇവിടെയും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഗൈസ്, നമ്മളിതാ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, ആ സൂചി എടുത്തിട്ട് കുത്തി നോക്കുക. അപ്പൊ ഇതാ
അപ്പം ഗായ്സ് നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ബലൂണിൻ്റെ ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ചെറിയ സിമ്പിള് പരിപാടിയാണ്. പിന്നെ ബലൂൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് പെട്ടെന്ന് ഊതി വീർപ്പിക്കാൻ പറ്റുന്ന ബലൂൺ എടുക്കുക. ഇപ്പം ഞാൻ എടുത്ത തന്നെ കുറച്ച് എന്താ പറയുക ഹാർഡാണ്. അപ്പോൾ അതുപോലെ അത് നമുക്ക് പിന്നെ ഊതി വീർപ്പിച്ചെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ ട്രിക്ക് ഈ ബലൂണിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്തെടുക്കാൻ. പെട്ടെന്ന് നമ്മൾ കുത്തി ഒരു 3-4 സെക്കൻഡ് വരെ നമുക്കിതിങ്ങനെ നിൽക്കും, പെട്ടെന്ന് തന്നെ പൊട്ടി വരുന്നുണ്ട്. കാരണം ഇത് കുറച്ച് ടൈറ്റ് ആയതുകൊണ്ടാണ്. അത് എന്താ ഈ ബലൂണ് കുറച്ച് വീർപ്പിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക സ്മൂത്ത് ഇല്ല, അത് കാരണമാണ്. അപ്പം ഗായ്സ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം ഞാനൊരു വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അപ്പം ഗായ്സ് അടുത്ത ബലൂൺ കൊണ്ട് ഞാൻ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് വീർപ്പിച്ച് കുത്തി പൊട്ടിച്ചു നോക്കാം എന്താകുന്നു കേട്ടാ. കട്ടേ.